ഫ്രണ്ട്സ് എല്ലാവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചേനപ്പൂ തോരനാണ്. ഇത് വളരെ വിരളായിട്ടോ കാണാറുള്ളത്. ഈ പൂ ഉണ്ടായത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കറി വെക്കാനെടുക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വൃത്തിയുടെ സ്മെല്ലാണ്, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് പൂവ്. നോക്കി, നല്ല ഭംഗിയാണ് പൂവ് കാണാൻ. നല്ലതുപോലെ കഴുകുക. അപ്പോൾ ഈ പൂവ് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗം നമ്മളിങ്ങനെ കൊത്തി എരിഞ്ഞതിന് ശേഷം അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ഡിസൈനിൽ രണ്ട് പാർട്ടായിട്ട് നമുക്ക് കിട്ടും. ഉള്ളിലൊരു ഭാഗം നല്ല അടിപൊളി, നല്ല ഒരു നാലഞ്ച് കളറൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്മൾ ആ പുറത്തെ തൊലി നോർത്തി നോക്കുമ്പോൾ അതിനും വളരെയേറെ ഭംഗി തന്നെ. എന്നിട്ട് അത് നമ്മൾ ചുരുട്ടി സാധാരണ നമ്മൾ അരിയുക. പലർക്കും സംശയമുണ്ട് അതോ ചൊറിയോ, അങ്ങനത്തെ ഒരു പ്രശ്നവും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ നമ്മളിത് നല്ലോണം ചെറുതാക്കി കൊത്തി അരിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാം പാർട്ടായ സംഭവമല്ലേ, നമ്മൾ മാറ്റി നേരത്തെ എടുത്ത് വെച്ച് അത് നോക്കി നല്ല ഭംഗിയായിട്ട് പ്രകൃതിൻ്റെ ഓരോ സംഭവങ്ങൾ തന്നെ. അത് നല്ലോണം മോൾ ഭാഗം നമ്മൾ ചെറുതായിട്ട് ഒന്ന് കൊത്തി തരാം. അത് ചെറുതായിട്ട് ഒന്ന് കൊത്തി തരിക. എന്നിട്ട് നമുക്കത് ഒന്ന് ചെറിയ ഒരു കഷ്ണമാക്കണം. അതിന് മൂന്ന് പാർട്ടായിട്ടുണ്ട് കേട്ടോ. അതിന് മോൾ ഭാഗമാണ്, ആ മോൾ ഭാഗം നമ്മൾ ചെറിയ കഷ്ണമാക്കിയിട്ട് മോൾ ഭാഗം കട്ട് ചെയ്താൽ, അതങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്യുന്ന എന്തിനാ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്പോഞ്ച് പോലുള്ള സംഭവം നമുക്ക് കാണാം. അത് ഞാൻ എടുക്കരില്ല, എടുക്കുന്നതിന് പ്രശ്നമില്ല, ഞാനത് ഒഴിവാക്കുകയാണ്. ആ സ്പോഞ്ച് പോലുള്ളത് അത് നമ്മൾ മാറ്റിയതിന് ശേഷം അത് നമ്മൾ മാറ്റിയതിന് ശേഷം അതിനുള്ള സ്പോഞ്ചൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളങ്ങനെ ആദ്യം അരിഞ്ഞാൽ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിയാം. എന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചാൽ നമ്മളതില്ലേ, അതും രണ്ട് കഷ്ണമാക്കുക. അതിൻ്റെ ഒരു കഷ്ണം എടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിരുക. നല്ല മഞ്ഞപ്പൂവൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഇതിലെല്ലാ ഭാഗം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എല്ലാ ഭാഗം നമുക്ക് യൂസ് ചെയ്യാം. അത് അരിഞ്ഞ് കുറേ ഉണ്ടാവും കേട്ടോ, കുറേ ഉണ്ടാവും. പിന്നെ രണ്ടാമത് മറ്റേ ഭാഗം എടുക്കുക. അത് നമ്മൾ ചെറിയ നടു ഒന്ന് കട്ട് ചെയ്തിട്ട് അരിയായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം. അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഒരു പ്രത്യേക കളറാണ്. നടു കട്ട് ചെയ്തത് നമ്മൾ നേരെ ചെറുതാക്കി അരിയ അരിഞ്ഞതിന് ശേഷം നമ്മൾ ആ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് വേണം, മുളക്, കറിവേപ്പില, തേങ്ങ ചിരക്കിയത്, ഉപ്പ്, മഞ്ഞപ്പൊടി, നമ്മുടെ പ്രധാന ഐറ്റമായ ചേനപ്പൂ അരിഞ്ഞത്, പിന്നെ കുറച്ച് ചെറുപയർ നിങ്ങൾ വേവിച്ച് വെക്കണേ, ഇതിൽ ചെറുപയറും കൂടി ഇട്ടാൽ. പിന്നെ നമ്മൾ മുളകെടുത്ത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുക. ഒന്നടിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് തേങ്ങയിട്ട് അതും കൂടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചേനപ്പൂവ് അരിഞ്ഞതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി നമ്മൾ ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ഇതല്ലേ മുളകും ഇതും കൂടി മിക്സിയിലിട്ട് അതും ചേർക്കുക. പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൽ ചേർക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് നമ്മൾ ഒന്ന് വറവിടുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ ഐറ്റം അതിലിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കുക. ഇളക്കി കഴിയുമ്പോൾ നല്ല ഒന്ന് വെന്ത് ചെറിയ നല്ലൊരു പരുവത്തിനാവും. നല്ല പരുവത്തിനായി കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്താക്കുക, നമ്മൾ കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചെറുപയർ വേവിച്ചത് അതിൽ കുറച്ചെടുത്തിടുക. എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക, നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ചേന തോരൻ റെഡി. എല്ലാവരും ലൈക്കും കമൻറ്റും സപ്പോർട്ടും വേണം. പുതിയ വിഭാഗവുമായി അടുത്ത എപ്പിസോഡ് കാണാം.